നമ്മൾ സേവ് ചെയ്ത മാൻ എന്ന ഫോൾഡർ നമുക്കും മാൻ എന്ന ഫയൽ നമുക്കും തുറന്നു നോക്കാം. ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 8-ൽ നിങ്ങളുടെ ഫോൾഡറിനകത്തുള്ള ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇവിടെ നേരത്തെ നമ്മൾ ചിത്ര ഫയലുകൾ തുറന്നപ്പോൾ ഇമേജ് വ്യൂവറുകളിലാണ് തുറന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞപ്പോൾ വന്നത് ജിമ്പിൻ്റെ ഒരു ഫയലായിട്ടാണ്, അഥവാ ഇതൊരു ജിമ്പ് പ്രൊജക്റ്റാണ്, ജിമ്പിലുള്ള ഒരു പ്രൊജക്റ്റ് ഫയലാണ്. ഇതൊരു ചിത്ര ഫയലായി നമുക്ക് സേവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ചെയ്യാം. ഫയൽ മെനുവിൽ എക്സ്പോർട്ട്, ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാൻ ഡോട്ട് പി എൻ ജി എന്നൊരു ഫയൽ ഇവിടെ ഇതിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ചിത്ര ഫയലിൻ്റെ എക്സ്റ്റെൻഷനുകളും ഇവിടെ കാണാം. ജിഫായി സേവ് ചെയ്യാം, അല്ലെങ്കിൽ ടിഫായി സേവ് ചെയ്യാം. പല ഇമേജുകൾ പല രൂപത്തിലും ഈ ചിത്രത്തെ നമുക്കിവിടെ സേവ് ചെയ്യാൻ കഴിയും. ജെ പി ജി ആയി സേവ് ചെയ്യാം, ജിഫ്, എച്ച് ടി എം എൽ, അതുപോലെ ജെ പി ജി. ഇത്തരത്തിൽ നമ്മൾ പി എൻ ജി ആയിട്ടാണ് ഇത് സേവ് ചെയ്യുന്നതെങ്കിൽ മാൻ ഡോട്ട് പി എൻ ജി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആവശ്യമായ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയാണ് ഏത് ഫോൾഡറിലാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക. ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 8-ൽ 8A-ൽ നിങ്ങളുടെ ഫോൾഡറിൽ തന്നെയാണ് ഇത് ചിത്രമെന്ന് ഉറപ്പുവരുത്തി എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ചിത്രം നിങ്ങളുടെ ഫോൾഡറിൽ പി എൻ ജി ഫോർമാറ്റിൽ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ചിത്ര ഫയലായി നമുക്ക് കിട്ടുന്നു. അപ്പോൾ ചിത്രങ്ങളുടെ ഫയൽ എക്സ്റ്റെൻഷനാണ്, ചിത്ര ഫയലുകളുടെ ഒരു എക്സ്റ്റെൻഷനാണ് ഡോട്ട് പി എൻ ജി. ഇതുപോലെ നേരത്തെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഫയലായി ജിമ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റെൻഷനായി ഡോട്ട് എക്സ് സി എഫ് കണ്ടു. ഇപ്പോൾ ഒരു ചിത്ര ഫയലിൻ്റെ എക്സ്റ്റെൻഷൻ ഡോട്ട് പി എൻ ജി കണ്ടു. ഇങ്ങനെ ഫയലുകൾക്കെല്ലാം കമ്പ്യൂട്ടറിൽ ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട്. ഫയലുകളുടെ പേര് കഴിഞ്ഞ് ഒരു കുത്തിട്ടതിന് ശേഷം വരുന്ന ഭാഗമാണ് നമ്മൾ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 8-ൽ എക്സാമ്പിൾസ് എന്ന ഒരു ഫോൾഡർ കാണാം. ഈ ഫോൾഡറിനകത്ത് പലതരം ഫയലുകളും അവയുടെ എക്സ്റ്റെൻഷനും നിങ്ങൾക്ക് ഇവിടെ കാണാം. അഗ്രികൾച്ചർ ഡോട്ട് ജെ പി ജി, നമുക്കറിയാം ഇതൊരു ചിത്ര ഫയലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്നു വരുന്നത് ഒരു ചിത്ര ഫയലായിട്ടാണ്. ഇനി ഈ ഫോൾഡറിൽ വേറെ വല്ല ചിത്ര ഫയലുകളും ഉണ്ടോ എന്നറിയാൻ നമ്മൾ നേരത്തെ ചെയ്ത നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ വേറൊരു ഫയൽ തുറന്നു വന്നിട്ടുണ്ട്, അത് ബാനർ 2.jpg എന്നാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മറ്റൊരു ചിത്ര ഫയലാണ് ഗിയേഴ്സ് ഡോട്ട് എസ് വി ജി. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹണി ഡോട്ട് ടിഫ്, അതുപോലെ മോട്ടോർ സൈക്കിൾ ഡോട്ട് പി എൻ ജി, ജെ പി ജി. അപ്പോൾ ഇത്രയും ചിത്രങ്ങൾ, അഥവാ ഇവിടെ കൃത്യമായി ഇതിൻ്റെ നമ്പർ തന്നെ തന്നിട്ടുണ്ട്, 5 ഫയലുകളിൽ ഈ ഫോൾഡറിനകത്ത് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവയിൽ ഓരോന്നും, ഇതാണ് ഒന്നാമത്തെ ചിത്ര ഫയൽ, ഇത് രണ്ടാമത്തെ ചിത്ര ഫയൽ, ഇത് മൂന്നാമത്തെ ചിത്ര ഫയൽ, അതിൻ്റെ നമ്പറും ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 5 ചിത്ര ഫയലുകളാണ് നമുക്ക് ഈ ഫോൾഡറിനകത്തുള്ളത്. മറ്റൊരു ഫയൽ ഇതിൽ കാണുന്നത് എച്ച് ടി എം എൽ, അരിതമെറ്റിക് ഡോട്ട് എച്ച് ടി എം എൽ. ഇത് വെബ് പേജിലേക്ക് ആവശ്യമായ ഒരു ഫയലാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വെബ് പേജാണ് തുറന്നു വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻ്ററാക്ഷനോട് കൂടിയ ഒരു വെബ് പേജ്, 6x2=12 എന്ന് നമുക്കിവിടെ കൊടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു വെബ് പേജാണ്. അതുപോലെ തന്നെ മറ്റൊരു പേജ് ഇവിടെ സ്കൂൾ കലോത്സവം .html. ഇപ്പോൾ രണ്ട് പേജുകൾ വെബ് പേജുകളാണ് ഇവ. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജും അതുപോലെ അരിതമെറ്റിക് എന്ന് നൽകുന്ന ഒരു ഇൻ്ററാക്ഷനോട് കൂടിയ വെബ് പേജും. ഇപ്പോൾ .html എന്ന് കാണുന്ന ഫയലുകളെല്ലാം വെബ് പേജുകൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് ഇംഗ്ലീഷ് .8.pdf. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന സമയത്ത് ഇതൊരു PDF ഫയലാണ്, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇംഗ്ലീഷിലുള്ള താജ്മഹൽ എന്ന പാഠഭാഗത്തിൻ്റെ PDF ഫയലാണ് ഇവിടെ. ഇതിൻ്റെ വലുപ്പം കൂട്ടുവാനും കുറക്കുവാനുമുള്ള, സൂം ചെയ്ത് കാണുവാനുള്ള ഓപ്ഷനെല്ലാം ഇതിലുണ്ട്. മറ്റൊരു ഫയൽ നിങ്ങൾക്ക് കാണാം, ODP, ഓപ്പൺ സോഴ്സിലുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്, പ്രസൻറ്റേഷൻ ഫയലാണിത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രസൻറ്റേഷൻ ഫയൽ, 21-ാം നൂറ്റാണ്ടിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ ഫയൽ നമുക്ക് കാണാം. അപ്പോൾ പ്രസൻറ്റേഷൻ ഫയലുകളുടെ എക്സ്റ്റെൻഷൻ .odp എന്നാണ്, ഓപ്പൺ ഓഫീസ് ഡോക്യുമെൻ്റ് പ്രസൻറ്റേഷൻ എന്ന ഇതിന് ചുരുക്കമാണ് ODP. അതുപോലെ തന്നെയാണ് ODS, ഇതൊരു സ്പ്രെഡ്ഷീറ്റ് ഫയലാണ്. ODS, ഓപ്പൺ ഓഫീസ് ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം
സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ തുറന്നു വരും. കൂട്ടലുകളും കുറക്കലുകളും എല്ലാം നടത്താൻ പറ്റുന്ന വിധത്തിലുള്ള പട്ടിക ക്രമീകരിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയറാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. മറ്റൊന്ന് ODT ടെക്സ്റ്റ് ഫയലുകൾ ചെയ്യാനുള്ള ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഓപ്പൺ ഓഫീസ് റൈറ്റർ ഫയൽ. ഇനി ഇതിലുള്ള മറ്റ് ചില ഫയലുകൾ OGG. ഈ ഫയൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു ശബ്ദ ഫയലാണ്. ഇപ്പോൾ .OGG എന്ന് വരുന്ന ഫയലുകൾ ശബ്ദ ഫയലാണ്. അവ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുയോജ്യമായ ഒരു സോഫ്റ്റ്വെയറിലാണ് അത് തുറന്നു വരുന്നത്. ഇവിടെ താഴെ കാണുന്ന MP3 എന്ന ഫയൽ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ഇതും ഒരു ശബ്ദ ഫയലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ശബ്ദ ഫയലാണ്. ഇനി ഇവിടെ MP4 അതുപോലെ WebM അതുപോലെ OGG എന്നീ പറഞ്ഞ മൂന്ന് ഫയലുകൾ കൂടെയുണ്ട്. അവ വീഡിയോ ഫയലുകളാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ഫയലാണത്. മറ്റൊന്ന് ഇതും ഒരു വീഡിയോ ഫയലാണ്. അതുപോലെ മറ്റൊരു വീഡിയോ ഫയൽ മോഹിനിയാട്ടം OGG എന്ന ഈ ഫയൽ. ഇത്തരത്തിൽ ഈ ഫയലുകളെല്ലാം ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പട്ടികപ്പെടുത്താനുണ്ട്. ചിത്രം, ശബ്ദം, വീഡിയോ, സ്പ്രെഡ്ഷീറ്റ്, വേർഡ് പ്രോസസർ എന്നീ ഫയലുകൾ ഇവയിൽ ഏതെല്ലാമാണെന്ന് കൃത്യമായി നിങ്ങൾ തരംതിരിച്ച് എഴുതുക.